കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കോളേജ് അധികൃതർ. കാലുപിടിപ്പിച്ചതായി ആരോപണം ഉന്നയിച്ച MSF നേതാക്കൾക്കെതിരെ സർക്കാർ അനുമതിയോടെ നിയമ നടപടി സ്വീകരിക്കും. അതിനിടെ മാനഭംഗ ശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തിയതോടെ വിദ്യാർത്ഥി മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി അപവാദ പ്രചാരണം, വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ശ്രമം, ഇതാണ് പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള കാരണം. എന്നെ അടിക്കാൻ വന്നത്, അത് മുഖത്താണ് ആ ചെറുക്കൻ അടിക്കാൻ വന്നത്. ഞാനന്ന് അവര് എന്നെ വന്ന് ക്ഷമിച്ചതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കോളേജിന്റെ കൊടിമരത്തിന് സമീപം MSF പതാകയും തോരണവും കെട്ടിയത് മാറ്റണമെന്ന് പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പോലീസിന്റെയും MLA യുടെയും സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നതാണ്. MSF കൊടിതോരണങ്ങൾ MLA യുടെ സാന്നിധ്യത്തിൽ മാറ്റേണ്ടി വന്നതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ഞാനിപ്പോ ഇവിടെ ഈ സീറ്റിൽ ഇരുന്നത് കൊണ്ട് അവർക്ക് ഇവിടെ പല തോന്നിയവാസങ്ങളും നടക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാല് ഈ കോളേജിൽ അന്തരീക്ഷം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, ഡിസിപ്ലിനൊക്കെ. അപ്പൊ അവർക്ക് അവരെ തോന്നിയവാസം നടക്കാത്തത് കൊണ്ട് അവർ എന്നെ ഏത് രീതിയിൽ എങ്ങനെയാണോ ഈ സീറ്റിൽ നിന്ന് ഒന്ന് തട്ടിയെറിപ്പിക്കാൻ പറ്റുന്നത്, എന്നെ കൊന്നിട്ടാണോ അതോ എന്റെ കാല് പൊളിച്ചിട്ടാണോ അതോ ഗവൺമെന്റിൽ ഇടപെട്ടിട്ട് എന്നെ ഇവിടുന്ന് മാറ്റി വേറെ എടുത്തെങ്കിലും മാറ്റിയിട്ടാണോ എന്നുള്ളതാണ് അവരിപ്പോ നോക്കി നടക്കുന്നത്. അതേസമയം പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് MSF. രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനാൽ വിദ്യാർത്ഥി മുൻകൂർ ജാമ്യം തേടാൻ ശ്രമം തുടങ്ങി. രണ്ടു കൂട്ടരും പരാതി നൽകിയിട്ടുള്ളതിനാൽ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. മനോരമ ന്യൂസ്, കാസർഗോഡ്.